മലയാളത്തിലെ ഗംഭീര വില്ലൻ കഥാപാത്രങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ നിന്ന് മോഹൻ തോമസിനെ ഒഴിവാക്കാൻ ഒരിക്കലും കഴിയില്ല. അത്രത്തോളം ഇമ്പാക്റ്റ് പ്രേക്ഷകരിൽ ഉണ്ടാക്കിയ കഥാപാത്രമായിരുന്നു അത്. മലയാള സിനിമയിൽ നായകനായും പ്രതിനായകനായും ഒരേപോലെ തിളങ്ങിയ നടൻ രതീഷ് ഓർമ്മയായിട്ട് രണ്ട് പതിറ്റാണ്ട് ആയിരിക്കുകയാണ്. 1980 ജയനെ നായകനാക്കി കാശ്മീരിന്റെ പശ്ചാത്തലത്തിൽ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ഐ വി ശശിയും ടി ദാമോദരനും ചേർന്ന് ആലോചിക്കുന്നു. എന്നാൽ കോളിളക്കത്തിന്റെ ചിത്രീകരണത്തിനിടെ ജയൻ എന്ന അതുല്യ കലാകാരൻ മരണപ്പെട്ടു. ജയന്റെ അകാല വേർപാടോടെ ഐ വി ശശി കണ്ടെത്തിയ നായകനാണ് രതീഷ്. 1977 പുറത്തിറങ്ങിയ വേഴാമ്പൽ എന്ന സിനിമയിലൂടെയാണ് രതീഷ് അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത്. ഉൾക്കടൽ എന്ന കെ ജി ജോർജിന്റെ സിനിമയിലൂടെ നടൻ എന്ന രീതിയിൽ രതീഷ് ശ്രദ്ധ നേടുന്നു. 1981 തുഷാരം എന്ന സിനിമയിലൂടെയാണ് താരം മലയാളത്തിലെ സൂപ്പർ സ്റ്റാറായി മാറുന്നത്. ഈ സിനിമയ്ക്ക് ശേഷമാണ് ജയന് ശേഷം രതീഷ് എന്ന് പ്രേക്ഷകർ പറയാൻ ആരംഭിച്ചത്. 1981 മുതൽ 88 വരെയുള്ള കാലഘട്ടം രതീഷിന്റെ അഭിനയ ജീവിതത്തിലെ സുവർണ വർഷങ്ങളായിരുന്നു. ഒരു മുഖം പലമുഖം, മുഹൂർത്തം, ജോൺ ജാഫർ ജനാർദ്ദനൻ എന്നീ സിനിമകൾ താരത്തിന്റെ ഹിറ്റുകളാണ്. ഈ നാട്, രാജാവിന്റെ മകൻ, വഴിയോരക്കാഴ്ചകൾ തുടങ്ങി നിരവധി സിനിമകളിൽ പ്രധാന വേഷങ്ങൾ രതീഷ് ചെയ്തു. സിനിമയിൽ നിന്ന് പിന്നീട് ഒരിടവേള എടുത്തിരുന്നു. 1990 ആണ് സൂപ്പർ സ്റ്റാർ പരിവേഷത്തിൽ നിന്ന് വില്ലൻ റോളുകളിലേക്ക് രതീഷ് സജീവമാകുന്നത്. വില്ലൻ നായകനാകുന്നതാണ് സിനിമയിൽ സാധാരണ പതിവെങ്കിൽ രതീഷ് നായകവേഷത്തിൽ നിന്നും വില്ലൻ വേഷത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് കണ്ടത്. അവിടെയും രതീഷ് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുക തന്നെ ചെയ്തു. അയ്യർ ദി ഗ്രേറ്റ്, കമ്മീഷണർ, കാശ്മീരം, നിർണയം തുടങ്ങിയ സിനിമകളിലെ രതീഷിന്റെ വില്ലൻ റോളുകൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടത് കമ്മീഷണറിലെ മോഹൻ തോമസ് എന്ന കഥാപാത്രമാണ്. മലയാളം, തമിഴ് എന്നീ ഭാഷകളിലായി 158 സിനിമകളിലാണ് രതീഷ് അഭിനയിച്ചത്. അയ്യർ ദി ഗ്രേറ്റ്, ചക്കിക്കൊത്ത ചങ്കരൻ, ബ്ലാക്ക് മെയിൽ, റിവഞ്ച്, എന്റെ ശബ്ദം എന്നീ സിനിമകൾ രതീഷ് നിർമ്മിക്കുകയും ചെയ്തിരുന്നു. 2001 സീരിയലുകളിലും രതീഷ് അഭിനയിച്ചിരുന്നു. ഇതിനിടയിൽ തമിഴ്നാട്ടിലെ കമ്പത്ത് നടത്തിയ കൃഷി നശിച്ചതോടെ വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് രതീഷ് കൂപ്പുകുത്തിയിരുന്നു. വില്ലൻ വേഷങ്ങളിലൂടെ സിനിമയിൽ വീണ്ടും സജീവമായെങ്കിലും ജീവിതം പിടിച്ചു നിർത്താമെന്ന് കരുതിയ താരത്തെ വിധി മുന്നോട്ടു പോകാൻ അനുവദിച്ചില്ല. തന്റെ 48 വയസ്സിലാണ് രതീഷ് ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചത്.